എൻ്റെ പേര് അജിൻ എം സി. എൻ്റെ ഫാം ആൽബിനോ ഗപ്പി ഫാമാണ്. ഇപ്പോൾ പഠിക്കുകയാണ്, ഇപ്പോൾ പ്ലസ് ടുവിലാണ്. ഇപ്പോൾ ഫീൽഡിലോട്ട് വന്നതെന്ന് പറയുമ്പോൾ ഇപ്പം കുഞ്ഞുകാലം തൊട്ട് ഇപ്പോൾ ഗപ്പികളൊക്കെ വാങ്ങി വളർത്തി, പിന്നെ അവരുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായി. ഇപ്പം ഇവിടെ ഇപ്പം 53 വെറൈറ്റീസോളം ഇപ്പോൾ കയ്യിലുണ്ട്. ഇപ്പം ഇപ്പോൾ കൊടുക്കാനായിട്ട് ഇപ്പോൾ കുറേ ഉണ്ട്. മെയിനായിട്ട് കൊറിയറാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ കൊറിയർ ഇപ്പോൾ പല ആൾ ഇന്ത്യ കൊറിയറാണ് ചെയ്യുന്നത്. എൻ്റെ പേര് അജിൻ എം സി. എൻ്റെ ഫാം ആൽബിനോ ഗപ്പി ഫാമാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിലേക്ക് തുടങ്ങി വന്നിട്ട് ഒരു 1.5 വർഷത്തോളം ആവുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ തുടങ്ങിയതിന് ശേഷം വീട്ടുകാരും അവരും എല്ലാവരും ഒക്കെ സഹകരിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നു പോകുന്നു. ഫീൽഡിലോട്ട് വന്നതെന്ന് പറയുമ്പോൾ ഇപ്പം കുഞ്ഞുകാലം തൊട്ട് ഇപ്പോൾ ഗപ്പികളൊക്കെ വാങ്ങി വളർത്തി, പിന്നെ അവരുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായി. പിന്നെ വീട്ടുകാരൊക്കെ ആയിട്ട് അവർക്കെല്ലാം ഇഷ്ടത്തിലായപ്പോഴത്തേക്കും പിന്നെ നിറയെ നിറയെ ബ്രീഡുകൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എടുത്തെടുത്ത് വന്ന് ഇപ്പോൾ ഒരു വലിയൊരു ഫാമായിട്ട് ഇപ്പം എത്തി നിൽപ്പുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ 2-3 സാധാരണ നമ്മളെ പണ്ട് കാലത്തുള്ള സാരി വാലൻ മോഡലൊക്കെ ആയിരുന്നു. പിന്നെ അതിൽ നിന്ന് വളർന്നു വന്ന് ഇപ്പോൾ ഓരോരോ വലിയ വലിയ ഐറ്റങ്ങളായിട്ട് അങ്ങനെ കടന്നു പോകും. ആദ്യം ഒരു 2-3 ഐറ്റം തന്നെ ഉണ്ടായിരുന്നു. ഈ എലിഫൻ്റ് ഇയർ കുറഞ്ഞ പ്രൈസ് റേഞ്ചിലുള്ളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ആയിരുന്നു കൂടിയതൊക്കെ എടുക്കാൻ തുടങ്ങിയത്. ഇല്ല, അന്ന് വളർത്തിയത് പണ്ടത്തെ ഈ ചെറിയ സിമൻറ്റ് ടാങ്കും അതുപോലെയുള്ള ടാങ്കുകളിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ പഠിക്കുകയാണ്, ഇപ്പോൾ പ്ലസ് ടുവിലാണ്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് പരീക്ഷ എഴുതി ഇപ്പോൾ നിൽക്കുന്നു. അങ്ങനെ ഇപ്പോൾ അടുത്ത ഡിഗ്രി അഡ്മിഷന് വേണ്ടി ഇങ്ങനെ. ഇപ്പോൾ ഇവിടെ ഇപ്പം 53 വെറൈറ്റീസോളം ഇപ്പോൾ കയ്യിലുണ്ട്. ഇപ്പോൾ കൊടുക്കാനായിട്ട് ഇപ്പോൾ കുറേ ഉണ്ട്. മെയിനായിട്ട് ഇപ്പോൾ ഫുൾ റെഡ്, ജെറ്റ് ബ്ലാക്ക്, എലിഫൻ്റ് ഇയർ, പർപ്പിൾ മോസൈക്ക്, റിബൺ, ഡംബുയർ, അങ്ങനത്തെ കുറേ ഐറ്റങ്ങൾ ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ ആസാം വാള, അങ്ങനെ വളർത്തു മത്സ്യങ്ങളായിട്ടുള്ള സിലോപ്പ്യ, കട്ല, അങ്ങനെയൊക്കെ ചെയ്തു വരുന്നുണ്ട്. പിന്നെ കാർപ്പ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ അത്. പിന്നെ വീട്ടിലെ അമ്മയും അപ്പയും കൂടെ ഒക്കെ ആയിട്ട് എല്ലാവരും വൈകുന്നേരമൊക്കെ വന്നിരുന്ന് വൃത്തിയാക്കിയും അങ്ങനെ ഇങ്ങനെയായിട്ട് ചെയ്തു പോകുന്നു. പിന്നെ മെയിനായിട്ട് കൊറിയറാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ കൊറിയർ ഇപ്പോൾ പല ആൾ ഇന്ത്യ കൊറിയറാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലായിടത്തും നിങ്ങൾ 10 ഡേയ്സിൽ എൻ്റെ അകത്ത് എല്ലായിടത്തും എത്തിപ്പെട്ടു. അതായത് ഇപ്പോൾ ഏതെങ്കിലും അവിടെ എത്തിയിട്ട് ഫിഷ് വല്ലതും ചത്തുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പാക്കിംഗ് വീഡിയോ അയച്ചു തരുമ്പോഴത്തേക്കും അതിൻ്റെ ഞങ്ങളിപ്പോൾ എത്ര പേയ്മെൻറ്റ് എത്രയാണ് തന്നത് അത് പേയ്മെൻറ്റോടെ തിരിച്ചങ്ങോട്ട് തരും. ആ ഡെഡായ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരണം കൊറിയർ ചെയ്യുമ്പോൾ. ഗപ്പികളെ നമ്മൾ ശ്രദ്ധിക്കണ വെള്ളം കുറച്ച് ക്ലീൻ ആയിരിക്കണം. പിന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ക്ലീൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ, കുറച്ചൊക്കെ മാത്രമേ അഴുക്കായി കിടക്കണുള്ളൂ. പിന്നെ ഈ രോഗങ്ങളൊക്കെ കുറേയൊക്കെ വരും ഈ മഴക്കാലത്ത്. ഈ തണുപ്പ് ഓരോ സമ്മർ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ ചേഞ്ച് ആകുമ്പോഴത്തേക്കുള്ള ഓരോ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ആ ബ്രീഡിങ്ങിലേക്ക് വരുമ്പോൾ ആൽബിനോ ഗപ്പീസ് മാത്രം, അതായത് ഈ കണ്ണ് റെഡായി ഉള്ളത് മാത്രമാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കിട്ടാൻ കുറേ പാടുള്ളത്. അല്ലാതെ ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞുങ്ങളൊക്കെ കെയർ ചെയ്ത് കിട്ടും. പിന്നെ കൂടുതലും കുഞ്ഞുങ്ങളെ പിടിച്ചു മാറ്റണം, തള്ളയിൽ നിന്നും പിടിച്ചു മാറ്റി വേറൊരു ടാങ്കിലേക്ക് ഇടുമ്പോഴത്തേക്കും അവരെ കുറച്ചുകൂടെ കെയർ ചെയ്ത് ഫുഡ് കൊടുത്ത് കുറച്ചുകൂടെ വളർത്തിയെടുക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. ആ കുഞ്ഞുങ്ങളൊക്കെ തിന്നുന്ന ടൈപ്പാണ് ഇപ്പോൾ ഈ ഫുൾ റെഡ് അങ്ങനത്തെ ഐറ്റം, അതായത് കണ്ണ് ചുവപ്പ്, കണ്ണ് റെഡായി എന്ന് പറയുന്ന ഐറ്റങ്ങളാണ് കൂടുതലും കുഞ്ഞുങ്ങളൊക്കെ തിന്നുന്ന ഐറ്റം. ലാഭമാണോ എന്ന് ചോദിച്ചാൽ ലാഭമാണ്, നഷ്ടമാണോന്ന് ചോദിച്ചാൽ നഷ്ടമാണ്. പക്ഷേ ഒരു നമുക്ക് കൂടുതലും ഇങ്ങനെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുമിച്ച് സെയിൽ ഇങ്ങനെ പെട്ടെന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലാഭമായിട്ട് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ആൾക്കാരൊക്കെ വാങ്ങാനൊക്കെ വരാതെയാണെങ്കിൽ വളരെ നഷ്ടത്തിലാകും. നമ്മളെ ഈ കഷ്ടപ്പാട് കൂടുതലും ഉണ്ട് ഇതിൽ. തുടക്കത്തിൽ മാർക്കറ്റ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് കുറച്ച് ഇവിടുത്തെ അടുത്തുള്ള കൊച്ചു പിള്ളേരൊക്കെയാണ് കൂടുതലും വന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത് തുടക്കത്തിലെന്ന് പറയുമ്പോൾ. പിന്നെയാണ് ഇന്ത്യ മാർട്ടുന്നത്, അതായത് ഇന്ത്യ മാർട്ടിലേക്ക് ഞങ്ങൾ ഫിഷിൻ്റെ പേരുകളും ഫിഷിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് അതിൽ കൂടെയാണ് കൂടുതലും ഞങ്ങളിപ്പോൾ ആൾക്കാർ വിളിക്കുന്നതും മെസ്സേജ് കാര്യങ്ങളും എല്ലാം അതിൽ കൂടെയാണ്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് കൂടുതലായിട്ട് കൊറിയർ ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ആന്ധ്രാപ്രദേശ്, ഡൽഹി, തമിഴ്നാട് അങ്ങനെയൊക്കെ കൂടുതലും സ്ഥലങ്ങൾ ആൾ ഇന്ത്യ കൊറിയർ എന്തായാലും ഇവിടെ ഉണ്ട്. അത് ഫിഷ് വാങ്ങിച്ചാൽ ഇപ്പം ക്വാളിറ്റി നോക്കി അത് ഫിഷ് എടുത്താൽ മതി. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ഇപ്പം മഴവെള്ളം ഒരിക്കലും ഫിഷിന് കിട്ടാതിരിക്കാൻ നോക്കുക. അതായത് ഒരിക്കലും വിഴാതെ വല്ല ടാർപ്പ് അങ്ങനെയൊക്കെ വല്ലത് വെച്ച് അടച്ചു വെച്ച് കൂടുതൽ വളർത്താൻ നോക്കുക. പിന്നെ ഈ രോഗങ്ങൾ, ഫിഷിന് ഏതെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫിഷിനെ കണ്ടാൽ തന്നെ എല്ലാത്തിനെയും മാറ്റാൻ നോക്കുക. അതായത് ആ രോഗങ്ങളുള്ളതിനെല്ലായിടത്ത് വെള്ളം മൊത്തത്തിൽ ക്ലിയർ ചെയ്ത്
നല്ല രീതിയിൽ ടെട്രാമൈസിൻ എന്ന് പറയുന്ന ഗുളികയുടെ പൊടി, അത് നമുക്ക് വാങ്ങട്ടെ 100 ഗ്രാം 50-60 രൂപയൊക്കെ ഉള്ളൂ. അതൊക്കെ വാങ്ങിച്ച് നല്ല രീതിയിൽ കെയർ ചെയ്യാനും, പിന്നെ ഒരു ഫിഷിൽ നിന്ന് തൊട്ട വെള്ളം മറ്റൊരു ഫിഷിൽ ടാങ്കിലേക്ക് തൊടാതിരിക്കുക, അതായത് ആ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു ഫിഷിൽ നമ്മൾ കൈ കൊണ്ടിട്ടിട്ട് അടുത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ച് കൈയൊക്കെ നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം അടുത്തൊരു ഫിഷിൻ്റെ ടാങ്കിലേക്ക് തൊടാൻ. അപ്പോഴത്തേക്ക് മറ്റൊരു ഫിഷിൽ നിന്ന് വേറൊരു ഫിഷിലേക്ക് രോഗം വരാൻ പാടില്ല. അത് നമ്മൾ നോക്കി കറക്റ്റായി ചെയ്തോളണം. 50 രൂപ തൊട്ട് ഇപ്പോൾ 500 രൂപ വരെ നിലവിലിപ്പോൾ ഞങ്ങളതിൽ ഫിഷുണ്ട്. അപ്പോഴത്തേക്ക് അവർക്ക് സാധാരണ കൊച്ചുകുട്ടികളും അവർക്കൊക്കെ വാങ്ങാനായിട്ട് ഇപ്പോൾ ക്വാളിറ്റി കൂടിയത് തന്നെ ഞങ്ങൾ പ്രൈസ് കുറച്ചാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ 100 രൂപ റേഞ്ചാണ് കൂടുതൽ, 100 രൂപ റേഞ്ച്, 150 രൂപ റേഞ്ച് അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഞങ്ങളതിൽ ഫിഷ് ഉള്ളത്. ഇപ്പോൾ ഫുഡായിട്ട് ഇപ്പോൾ ഞങ്ങൾ കൊടുക്കത്തു വരുന്നത് ഇപ്പോൾ ആർടിമി ഹാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആർടിമിൻ്റെ ഫ്ലാക്സ്, റെഡ് ഫ്ലാക്സ്, റെഡ് വാംസിൻ്റെ ഫ്ലാക്സ്, ബ്ലാക്ക് ഫാംസിൻ്റെ ഫ്ലാക്സ്, പിന്നെ അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കളർ വരാനൊക്കെ ആയിട്ടുള്ളതാണ് ഈ ഐറ്റങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഫാമിൽ വന്നെടുക്കുന്നതും കൊറിയർ ചെയ്യുന്നതും എല്ലാം നമ്മളിപ്പം ഒരേ ഫിഷ് തന്നെ, അതായത് ഒരേ ക്വാളിറ്റി തന്നെ രണ്ടുപേർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോഴത്തേക്ക് ഇവിടെ വന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക് നമ്മൾ ഫോട്ടോസും വീഡിയോസും അയച്ചു കൊടുത്ത് അതിൽ കൂടെ നല്ല ക്വാളിറ്റിയുള്ള ഫിഷ് മാത്രമേ കൊടുക്കത്തുള്ളൂ. പിന്നെ വരുന്നത് ഇപ്പം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇപ്പം ഒരാളുടെ വീട്ടിൽ ഞങ്ങൾ കൊറിയർ ചെയ്യണം. അപ്പോൾ കൊറിയർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ട് ഫിഷ് ചത്തു പോകുന്നെങ്കിൽ അയാൾ ആ ഓപ്പണിംഗ് വീഡിയോ നമുക്ക് ഇട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇപ്പോൾ 80 രൂപയുടെ ഫിഷാണ് നമ്മളിന്ന് വാങ്ങിച്ചത്, ആ പ്രൈസ് നമുക്ക് തന്ന പ്രൈസ് തിരിച്ചങ്ങോട്ട് അയച്ചു കൊടുക്കും. അതായത് ഗൂഗിൾ പേയിൽ ഇങ്ങോട്ട് തന്ന പ്രൈസ് അതേപോലെ തിരിച്ചയച്ചു കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഫിഷ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവർ ഫിഷ് ആണ് അടുത്ത് വേണമെന്ന് ചോദിക്കുന്നെങ്കിൽ ഫിഷ് തന്നെ തിരിച്ചയക്കി തരും. ഇപ്പോൾ ലൈഫ് ഫുഡായിട്ട് ഞങ്ങൾ കൊടുത്തു വരുന്നത് ആർടിമി ഹാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലാതെ മോയിനയാണ്. മോയിന ഇപ്പം രണ്ടും ഓരോ ടൈമിലാണ്, ടൈം പീരീഡിലാണ് കൊടുത്തു വരുന്നത്. ഇപ്പം ബെറ്ററാണെന്ന് ചോദിച്ചാൽ രണ്ടും ബെറ്ററാണ്. കൂടുതൽ ലൈഫ് ഫിഷ് ആണ് കൂടുതലും ബെറ്റർ, അതായത് അവർക്ക് നല്ല ആക്റ്റീവായി നിൽക്കാനൊക്കെ ലൈഫ് ഫുഡാണ് നല്ലത്. അല്ലാതെ മറ്റുള്ള ഫുഡുകളിൽ കളർ വരാനും അങ്ങനെയൊക്കെ കൊടുത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തു വരുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക് ടാങ്കുകളിലും ഈ കന്നാസ് മോഡൽ ടാങ്കുകളിലൊക്കെയാണ്. അതായത് ഇപ്പോൾ നമുക്ക് എങ്ങനെ ഗപ്പികളെ പ്രൈസ് കുറഞ്ഞ രീതിയിൽ വളർത്താമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. അപ്പോഴത്തേക്ക് ഒരു ടാങ്കിന് ഇപ്പോൾ 60 രൂപ, അതിൻ്റെ കൂടെ തന്നെ ബ്രീഡിംഗ് കേജ്, ബ്രീഡിംഗ് കേജ് വരുമ്പോൾ 30-40 രൂപ, അതായത് ഒരു 100 രൂപയ്ക്കകത്താണ് ഒരു ഗപ്പിക്കുള്ള ഈ ടാങ്കിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്. ആ സിമെൻ്റ് ടാങ്കിലാണ് വളർച്ച കൂടുതലെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കാരണം ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ടാങ്കിൽ തന്നെ ഒരു 25-ൻ്റെ അകത്ത്, അതായത് മിനിമം 25-ൻ്റെ അകത്ത് ഫിഷുകളായിട്ട് വളർത്താൻ നോക്കുക. അതല്ലെങ്കിൽ എല്ലാത്തിനും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻ്റ് ചെയ്ത് വളരാൻ പാടാണ്. അപ്പോഴത്തേക്ക് സിമെൻറ്റ് ടാങ്കിലാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ച് ഓടി നടന്നൊക്കെ വളർന്നു വരാൻ എളുപ്പമാണ്. വെള്ളത്തിലിപ്പോൾ പായൽ അതുപോലെ ചെടികളൊക്കെ ഇടുന്നതിൻ്റെ ഗുണം എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളം കുറച്ച് ക്ലിയറായിട്ട് കിടക്കും. അതായത് ഇപ്പോൾ അഴുക്ക് ഇപ്പം മീനിൻ്റെ വേസ്റ്റൊക്കെ വന്നാലും വെള്ളം കുറച്ച് ക്ലിയറായിട്ട് കിടക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ പായലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ ബ്രീഡിംഗ് കേജ് ഇല്ലാത്ത ടാങ്കുകളിൽ പായലാണ് ഏറ്റവും നല്ലത്. അതായത് ഈ തള്ളയിൽ നിന്ന് രക്ഷപ്പെടാൻ പായലിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് പോയി നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതായത് കുഞ്ഞ് പിരിഞ്ഞ് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പോൾ ഗപ്പി നല്ല ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലാഭമുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഗപ്പി വളത്തിൽ. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തന്നെ ഒരു മാസത്തിൽ 35-ന് മുകളിൽ തന്നെ ഒരു പ്രൈസ് റേഞ്ചിൽ ഞങ്ങൾ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും കൊറിയർ തന്നെ ഞങ്ങൾക്കൊരു 10,000-20,000 ആ റേഞ്ചിലാണ് ഓരോരുത്തർ കൊറിയർ ചെയ്ത് വാങ്ങുന്നത്. അപ്പോഴത്തേക്ക് ഈ കടക്കാരുകളൊക്കെ വാങ്ങുന്നുണ്ട്, അല്ലാതെ ലോക്കൽ ആൾക്കാരൊക്കെ വന്ന് വാങ്ങുന്നുണ്ട്. പിന്നെ ബ്രീഡേഴ്സ്, നല്ല നല്ല ബ്രീഡേഴ്സ് വന്നൊക്കെ ഫിഷ് വാങ്ങുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞങ്ങളുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലെ അടുത്തുള്ള കോട്ടവള എന്ന സ്ഥലത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ആൾക്കാർ കസ്റ്റമറിന് വരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ലൊക്കേഷനൊക്കെ ഉണ്ട്, ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ആൽബിനോ ഗപ്പി ഫാം എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും. ലൊക്കേഷൻ നോക്കി ഇവിടെ വരാൻ പറ്റാൻ എളുപ്പമാണ്. അപ്പോൾ ലൊക്കേഷൻ നോക്കി വരുന്നതാണ് എളുപ്പം. അല്ലിപ്പം മറ്റു ജില്ലകൾക്കാണെങ്കിൽ ഞങ്ങൾ കൊറിയർ ഇപ്പോൾ ചെയ്തു തരുന്നതായിരിക്കും. ഏത് ഫിഷ് വേണമെന്ന് പറഞ്ഞാലും അതിൻ്റെ വീഡിയോയും അതിൻ്റെ പ്രൈസ് ഞങ്ങൾ ലോസ് എന്തായാലും പ്രൈസ് കുറച്ച് തന്നെ എല്ലാവർക്കും കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പം കൊണ്ടുപോകാൻ പ്ലാൻ ഇല്ല. അതായത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ കണ്ണാടി ഗ്ലാസ്സുകളിലും അങ്ങനെയൊക്കെ ആക്കി ഒരു ഷോപ്പ് ഇടാനൊക്കെ വലിയ പ്ലാനുണ്ട്. ഓരോ സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു വലിയ ഷോപ്പ് ഇടാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗപ്പിക്ക് മാത്രമാണ്, ഇപ്പോൾ മറ്റുള്ള ഫിഷില്ല, ഗപ്പി ഫിഷ് മാത്രമാണ്. ഒരു ബ്രീഡിംഗ് സെക്ഷനും അങ്ങനെയൊക്കെ ആയിട്ടൊരു ഫാം വലുതായിട്ട് തുടങ്ങാനും ഒരു അക്വേറിയം പോലെ തുടങ്ങാനും ഒരു പ്ലാനുണ്ട്. അപ്പോൾ ഈ ഗപ്പി ഫീൽഡിലോട്ട് വരുമ്പോഴത്തേക്കും കൂടുതലും പേര് പരാജയപ്പെട്ടു പോകുന്നതെന്ന് പറയുമ്പം ഈ ഗപ്പിയുടെ രോഗങ്ങളാണ്. രോഗങ്ങളൊക്കെ കാരണത്തിൽ ആൾക്കാർ ഇപ്പോൾ കൂടുതൽ കെയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു രോഗം വരുമ്പോഴത്തേക്കും എല്ലാം ചത്തു പോകുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമാണ്. അപ്പോൾ ആ വിഷമത്തിലൂടെയാണ് കൂടുതലും പേര് നിർത്തിപ്പോകുന്നത്. അങ്ങനെ വെല്ലുവിളികളായിട്ടൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളിപ്പോൾ ഒരു ക്രൈസാണല്ലോ ഇപ്പോൾ ഗപ്പി വളർത്തുന്നത്. ഓരോരുത്തർ ഓരോ ഇഷ്ടം കൊണ്ടാണല്ലോ ഓരോ ഫിഷുകളൊക്കെ വാങ്ങിച്ച് അവരോരോ ബ്രീഡുകൾ എടുത്തെടുത്ത് അതിനെ കുഞ്ഞുങ്ങളൊക്കെ ഇറക്കി ഇറക്കി അവരുടെ കച്ചവടങ്ങളൊക്കെ ആക്കി എടുക്കുന്നത്. അല്ലാതെ വെല്ലുവിളികളായിട്ട് പറയുമ്പോഴത്തേക്ക് അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങളെ ഫാമിലി ഇതുവരെ ഒരു നഷ്ടമെന്ന് പറയാൻ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതുവരെ ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഓരോന്നും ഓരോന്നും കിട്ടുന്ന ലാഭം കൊണ്ട് ഓരോ ബ്രീഡുകൾ എടുക്കുകയും
ഈ അതായത് ഫാം കുറച്ചുകൂടെ വലുതാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. വിൽപ്പനയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ ക്രേസ് ആയിട്ട് കൂടുതൽ പേര് തുടങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഈ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിത് എങ്ങനെയാണ് തുടങ്ങിയത്, ഇതിൽ നിന്ന് എങ്ങനെ വരുമാനം ലഭിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയച്ച് പറഞ്ഞുതരാം. ഈ ഗപ്പി ഫീൽഡിലേക്ക് ഇപ്പോൾ നിറയെ പേര് വന്നിട്ടുണ്ട്. അതായത് ഈ ലോക്ക്ഡൗൺ സമയത്താണ് കൂടുതലും പേര് വീട്ടിലിരുന്ന് ഈ ഗപ്പികളെയൊക്കെ വാങ്ങിച്ച് വളർത്തി കൂടുതലും പരിപാലിച്ച് പോകുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഈ ഗപ്പികളെ കുറച്ചുകൂടെ വിപുലമായത്. ഇത്തേക്കും ഈ ഗപ്പി വളർത്താൻ അടുത്തൊരു ഫീൽഡിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ ഈ നമ്പർ എന്തായാലും വീഡിയോയിൽ താഴെ കാണും. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, അപ്പോഴത്തേക്കും കൂടുതൽ വെറൈറ്റീസും അവർക്കുള്ള രോഗങ്ങളും മരുന്നും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും.